പ്ലാൻ കിങ്ഡം നിരവധി ഫൈലങ്ങൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ഓരോ ഫൈലത്തിന് കീഴിലും ഡിഫറൻറ്റ് ക്ലാസ്സുകളുണ്ട്. ഓരോ ക്ലാസ്സുകളും അനേകം ഓർഡറുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നു. ഓരോ ഓർഡറിന് കീഴിലും ഡിഫറൻറ്റ് ഫാമിലീസ് ഉണ്ട്. ഓരോ ഫാമിലിക്ക് കീഴിലും ഡിഫറൻറ്റ് ജീനസുകളുണ്ട്. ഓരോ ജീനസിനുള്ളിലും നിരവധി സ്പീഷീസുകളുണ്ട്. ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ 416 ഫാമിലീസാണ് ഉള്ളത്. അതിൽ 3 ഫാമിലികളെക്കുറിച്ച് ആണ് നാം ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. 3 ഫാമിലികളെക്കുറിച്ചും അവയെ എങ്ങനെ ടെക്നിക്കലി ഡിസ്ക്രൈബ് ചെയ്യാം എന്നതിനെക്കുറിച്ചുമാണ് ഈ ഒരു ക്ലാസ്സിൽ നാം പഠിക്കുന്നത്. 3 ഫാമിലികളിൽ 2 ഡൈക്കോട്ടുപാത്തിൽപ്പെടുന്നു. അവയാണ് ഫാബേസിയയും സോളനേസിയയും. മറ്റൊരെണ്ണമായ ലിലിയേസിയെ മോണോക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റാണ്. ഒരു ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് ഡിസ്ക്രൈബ് ചെയ്യാനായി നാം ഉപയോഗിക്കുന്ന 2 ടെക്നിക്കുകളാണ് ഫ്ലോറൽ ഫോർമുലയുടെ കൺസ്ട്രക്ഷനും അതുപോലെ ഫ്ലോറൽ ഡയഗ്രത്തിൻ്റെ കൺസ്ട്രക്ഷനും. അവ എന്തെല്ലാമാണെന്ന് നമുക്ക് നോക്കാം. ഒരു ഫ്ലവറിൻ്റെ ഫ്ലോറൽ പാർട്സ് ഏതെല്ലാമാണെന്ന് നിങ്ങൾക്കറിയാം. അത് നേരത്തെ പഠിച്ചിട്ടുണ്ട്. എന്നാൽ ഒന്നുകൂടെ അത് പറയുകയാണ്. ഒരു ഫ്ലവറിൽ ഗൈനീഷ്യവും ആൻഡ്രീഷ്യവും കാലിക്സും കൊറോളയും ഉണ്ട്. ഗൈനീഷ്യം എന്നാൽ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. അത് പിസ്റ്റിൽസ് ചേർന്നാണ് ഉണ്ടാകുന്നത്. ആൻഡ്രീഷ്യം എന്നാൽ സ്റ്റേമൻസ് ചേർന്നുണ്ടാകുന്നു. കാലിക്സ് എന്നാൽ സെപ്പൽസിൻ്റെ ഒരു അസോസിയേഷനാണ്. കൊറോള എന്നാൽ പെറ്റൽസിൻ്റെ ഒരു അസോസിയേഷനാണ്. എന്താണ് ഫ്ലോറൽ ഫോർമുല? ഇറ്റ് ഈസ് ദ ഡിസ്ക്രിപ്ഷൻ ഓഫ് ഫ്ലോറൽ ക്യാരക്ടേഴ്സ് യൂസിംഗ് സിംബൽസ്. ഡിഫറൻറ്റ് സിംബൽസ് ഉപയോഗിച്ച് ഒരു ഫ്ലവറിലെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് എഴുതുന്നതാണ് ഫ്ലോറൽ ഫോർമുല. ആ സിംബൽസ് ഏതെല്ലാമാണെന്ന് നമുക്ക് പരിചയപ്പെടാം. 2 ഫ്ലോറൽ ഫോർമുലകൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. മുകളിൽ കൊടുത്തിരിക്കുന്നത് സാധാരണയായി മോണോക്കോട്ടിൽ കാണുന്ന ഒരു ഫ്ലോറൽ ഫോർമുലയാണ്. താഴെ കൊടുത്തിരിക്കുന്നത് ഡൈക്കോട്ട് പ്ലാന്റ്സിൽ കാണുന്ന ഒരു ഫ്ലോറൽ ഫോർമുലയുടെ ഫോർമാറ്റാണ്. ഇനി നമുക്ക് ഈ സിംബൽസ് ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. ഫ്ലോറൽ ഫോർമുലയിൽ BR എന്നെഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഫ്ലവറിൽ ബ്രാക്റ്റ് ഉണ്ടെന്നാണ്. K സ്റ്റാൻഡ്സ് ഫോർ കാലിക്സ്, അത് കാലിക്സിനെ സൂചിപ്പിക്കുന്നു. C ഫോർ കൊറോള, P ഫോർ പെരിയന്ത്. മോണോക്കോട്ട് പ്ലാന്റ്സിന്റെ ഫ്ലോറൽ ഫോർമുലയിൽ P എന്നേ കാണുള്ളൂ. കാലിക്സും കൊറോളയും മോണോക്കോട്ട് പ്ലാന്റ്സിന് ഉണ്ടായിരിക്കുകയില്ല, അതുകൊണ്ടാണ് P എന്നെഴുതുന്നത്. A ഫോർ ആൻഡ്രീഷ്യം, G ഫോർ ഗൈനീഷ്യം. G താഴെ ഒരു വരയുണ്ടെങ്കിൽ അതിനർത്ഥം ഓവറി സുപ്പീരിയർ ആണെന്നാണ്. G മുകളിലാണ് വരെയെങ്കിൽ അതിനർത്ഥം ഇൻഫീരിയർ ഓവറി എന്നാണ്. മെയിലിൻ്റെ സിമ്പലും ഫീമെയിൽ സിമ്പലും നിങ്ങൾക്ക് പരിചയമുണ്ട്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് ഒരു സിമ്പൽ അവിടെ കൊടുത്തിട്ടുണ്ട്. അത് ബൈസെക്ഷൽ ഫ്ലവേഴ്സിനെ സൂചിപ്പിക്കുന്ന സിമ്പലാണ്. ഒരു ഫ്ലവർ ആക്റ്റിനോമോർഫിക് അഥവാ റേഡിയലി സിമെട്രിക് ആണെന്ന് സൂചിപ്പിക്കാനായി ഒരു റൗണ്ടിനുള്ളിൽ പ്ലസ് സൈൻ ഇട്ട് നാം അവിടെ കൊടുക്കുന്നു. അതുപോലെ ഒരു ഫ്ലവർ സൈഗമോർഫിക് അഥവാ ബൈലാട്രലി സിമെട്രിക് ആണെന്ന് മനസ്സിലാക്കാനായി അവിടെ ഒരു പെർസെൻറ്റേജ് ചിഹ്നമാണ് ഉപയോഗിക്കുന്നത്. ഇനി കാലിക്സോ കൊറോളയോ ഫ്യൂസ്ഡ് ആയ കണ്ടീഷൻ അഥവാ ഗാമോ കണ്ടീഷൻ ആണെന്ന് മനസ്സിലാക്കാൻ ആ ലെറ്റർ KO CO എന്തുമാകട്ടെ, ആ ലെറ്റർ ഒരു ബ്രാക്കറ്റിൽ ഇടുന്നു. അതുപോലെ അഡ്ഹീഷൻ അഥവാ ഒരു എപ്പിപെറ്റലസ് കണ്ടീഷൻ സൂചിപ്പിക്കാനായി, അതായത് പെറ്റൽസിന്റെ മുകളിലാണ് സ്റ്റേമൻസ് ഉത്ഭവിച്ചിരിക്കുന്നതെന്ന് കാണിക്കാനായി കൊറോളയുടെയും ആൻഡ്രിഷ്യത്തിന്റെയും മുകളിലൂടെ ഒരു ആർക്ക് നാം വരക്കുന്നു. ഒരു ഫ്ലോറൽ ഫോർമുലയിൽ നാം സിംബൽസ് ഉപയോഗിച്ച് ഒരു ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരു ഫ്ലോറൽ ഡയഗ്രത്തിൽ നാം ഒരു പിക്ചറിലൂടെ ഫ്ലവറിനെ ഡിസ്ക്രൈബ് ചെയ്യുകയാണ്. ഇവിടെ നാം ഫ്ലോറൽ വേളുകളായ കാലിക്സ്, കൊറോള, ആൻഡ്രിഷ്യം, ഗൈനീഷ്യം എന്നിവയെ സക്സസീവ് വേളുകളായി ഒന്നിനു പുറമെ ഒന്നായി വരക്കുന്നു. ഇതിൽ ഏറ്റവും ഉള്ളിലായി ഗൈനീഷ്യവും ഏറ്റവും പുറമെയായി കാലിക്സുമാണ് നാം വരക്കുന്നത്. ബ്രാസിക്ക ചെടി അഥവാ മസ്റ്റേർഡ് പ്ലാന്റിന്റെ കടുക് ചെടിയുടെ ഒരു ഫ്ലോറൽ ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിന് ഏറ്റവും മുകളിലായി നിങ്ങൾക്ക് ഒരു ഡോട്ട് കാണാം. അത് മദർ ആക്സിസ് ആണ്, അതായത് ഈ ഫ്ലവറിനെ അപേക്ഷിച്ച് സ്റ്റെമ്മിന്റെ പൊസിഷൻ കാണിക്കുന്നതാണ് ആ ഡോട്ട്. അതിനുശേഷം നിങ്ങൾക്ക് കാലിക്സ് ഗ്രീൻ കളറിൽ കാണാം. അതിനുള്ളിലായി കൊറോള വരച്ചിരിക്കുന്നു, അതിനുള്ളിലായി ആൻഡ്രീഷ്യം, അതിനുള്ളിലായി ഗൈനീഷ്യം. ഇവിടെ ഓരോ ഈസ്റ്റുവേഷനും വ്യക്തമായി കാണാം. കാലിക്സിന്റെ ഈസ്റ്റുവേഷനും കൊറോളയുടെ ഈസ്റ്റുവേഷനും ആൻഡ്രീഷ്യത്തിന്റെ പൊസിഷനും ഗൈനീസത്തിന്റെ അകത്തുള്ള കാർപ്പൽസിന്റെ എണ്ണവും പ്ലാസന്റേഷനും എല്ലാം ഒരു ഫ്ലോറൽ ഡയഗ്രത്തിലൂടെ വ്യക്തമായി നമുക്ക് മനസ്സിലാവും. നമുക്കിനി ഫാബേസിയ എന്ന ഫാമിലിയെക്കുറിച്ച് വിശദമായി പഠിക്കാം. ഫാബേസിയ എന്നാൽ
പീ ഫാമിലി അഥവാ പയർവർഗ്ഗങ്ങളുടെ ഫാമിലി എന്നാണ് അറിയപ്പെടുന്നത്. പാപ്പിലിനോയിഡിയെ എന്നും ഇതിനെ വിളിക്കുന്നു. ലെഗുമിനോസെ എന്ന് പറയുന്ന ഒരു വലിയൊരു ഫാമിലിയുടെ അകത്ത് വരുന്ന സബ് ഫാമിലിയാണ് ഫാബേസിയെ. ഇതിൻ്റെ റൂട്ടുകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ഫാമിലിയിൽപ്പെട്ട പ്ലാന്റ്സിൻ്റെ റൂട്ടുകൾക്ക് റൂട്ട് നോഡ്യൂളുകളുണ്ട്. അത് നൈട്രജൻ ഫിക്സേഷന് സഹായിക്കുന്നു. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണിത്. ഇതെല്ലാം വ്യക്തമായി പരിചയപ്പെട്ടിരിക്കണം, എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഫാബേസിയ പ്ലാന്റ്സിൻ്റെ സ്റ്റെം പൊതുവെ ഇറക്റ്റ് ആയിരിക്കും. ചില പ്ലാന്റ്സ് എല്ലാം ക്ലൈംബേഴ്സ് ആണ്. ലീവ്സ് നിങ്ങൾക്കറിയാം, പിന്നേറ്റ്ലി കോമ്പൗണ്ട് ലീവ്സ് ആയിരിക്കും. എന്നാൽ ചില പ്ലാന്റുകളിൽ സിമ്പിൾ ലീവ്സും കാണാറുണ്ട്. ലീഫ് ബേസുകൾ പൊതുവെ പൾവൈനേറ്റാണ്, അതായത് അല്പം മുഴച്ചിരിക്കും. സ്ലീപ്പിംഗ് മൂവ്മെന്റ്സിന് ഇത് സഹായിക്കാറുണ്ട്. ലീഫിലെ വിനേഷൻ ശ്രദ്ധിച്ചാൽ അത് റെറ്റിക്കുലേറ്റ് വിനേഷൻ ആയിരിക്കും, അതായത് ഞരമ്പുകൾ നെറ്റ്വർക്ക് രൂപത്തിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവയുടെ ഇൻഫ്ലോറസൻസുകൾ അഥവാ പൂക്കുലകൾ റെസിമോസ് ടൈപ്പ് ആയിരിക്കും. ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്. നിങ്ങൾ പയറുചെടികളുടെ പൂക്കൾ കണ്ടിട്ടുണ്ടാവും, അതിലൊരു എസിമെട്രിക് ഷേപ്പാണ്, അതുകൊണ്ട് ഇതിന്റെ സിമെട്രി സൈഗോമോർഫിക്കാണ്. ഫാബേസിയയുടെ കാലിക്സിന്റെ പ്രത്യേകത, 5 സെപ്പൽസ് ഉണ്ടായിരിക്കും. ഗാമോസെപ്പലസ് ആണ്, അതിനർത്ഥം സെപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആയിരിക്കും. ഇംബ്രിക്കേറ്റ് ആയ ഈസ്റ്റുവേഷൻ ആണ് കാണാൻ സാധിക്കുന്നത്. കൊറോളയാണെങ്കിൽ പെറ്റൽസ് 5 ആണ്. പാപ്പിലോണേഷ്യസ് ആണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് ഇത്. ഇതിന്റെ സെപ്പൽസ് ഒരു സ്റ്റാൻഡേർഡും 2 വിങ് പെറ്റൽസും 2 കീൽ പെറ്റൽസും ചേർന്നതാണ്. ടോട്ടൽ 5 പെറ്റൽസ് ഉണ്ടായിരിക്കും. ഈസ്റ്റുവേഷൻ വെക്സിലറി ആണ്, വളരെ സ്പെസിഫിക് ആയ ഒരു ഈസ്റ്റുവേഷൻ ആണ്. ഈ ഫാമിലിയിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഒരു ഈസ്റ്റുവേഷൻ കാണാൻ സാധിക്കുകയുള്ളൂ. ആൻഡ്രിഷ്യത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ 10 സ്റ്റേമൻസ് ആണ് ഉള്ളത്. 9 ചേർന്ന ഒരു ബണ്ടിലും 1 സിംഗിളായി സെപ്പറേറ്റഡ് ആയും കാണാൻ സാധിക്കുന്നു. ഇത്തരം കണ്ടീഷനെ ഡയാഡൽഫസ് കണ്ടീഷൻ എന്നാണ് വിളിക്കുന്നത്. ഗൈനീഷ്യം നോക്കുകയാണെങ്കിൽ അവിടെ ഓവറി സുപ്പീരിയർ ആണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മോണോ കാർപ്പല്ലറിയാണ്, അതായത് ഒരു കാർപ്പൽ മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. യൂണിലോക്കുലാർ ആണ്, അതായത് ഒരു അറ മാത്രമേ ഓവറിക്കുള്ളിൽ ഉണ്ടായിരിക്കുകയുള്ളൂ. എന്നാൽ ഓവിയുളുകൾ അനേകമുണ്ട്. അവയെല്ലാം ഓവറി വാളിന്റെ ഒരു സൈഡിൽ പിടിച്ചിരിക്കുന്ന ഒരു മാർജിനിൽ മാത്രം കാണാം. അതിനെയാണ് മാർജിനൽ പ്ലാസന്റേഷൻ എന്ന് പറയുന്നത്. ഈ ഫാമിലിയുടെ ഫ്രൂട്ട്സ് എല്ലാം ലെഗ്യൂം വിഭാഗത്തിൽപ്പെടുന്നു. ബീൻസ് ആണെങ്കിലും പയറാണെങ്കിലും എല്ലാം നിങ്ങൾക്കറിയാം അത് ലെഗ്യൂംസ് ആണ്. സീഡുകളാണെങ്കിൽ ഒന്നോ അതിലധികമോ കാണാം. നോൺ എൻഡോസ്പേമിക് സീഡ്സ് ആയിരിക്കും ഇവയ്ക്കുള്ളത്. ഫ്ലോറൽ ഫോർമുല ശ്രദ്ധിക്കുക. സൈഗമോർഫിക്, ബൈസെക്ഷൽ, കാലിക്സ് 5 ഫ്യൂസ്ഡ്, കൊറോള 1+2+2, ലാസ്റ്റ് 2 ഫ്യൂസ്ഡ് ആയിട്ടായിരിക്കുന്നത്. അതിനർത്ഥം കീൽ പെറ്റൽസ് ഫ്യൂസ്ഡ് ആയാണ് എന്നുള്ളതാണ്. A 9+1 ഫ്യൂസ്ഡ് ആണ്, 9 സ്റ്റേമൻസിന്റെ ഒരു ബണ്ടിലാണുള്ളത്. ഗൈനീഷ്യം അടിയിലാണ് വരയിട്ടിരിക്കുന്നത്, അതിനർത്ഥം ഓവർ സുപ്പീരിയർ ആണെന്നാണ്. 1 എന്നിട്ടിരിക്കുന്നതിനർത്ഥം ഒരു കാർപ്പൽ മാത്രമേ ഉള്ളൂ എന്ന് സൂചിപ്പിക്കുന്നു. ഫാബേസിയ ഫാമിലിയിൽപ്പെടുന്ന പല പ്ലാന്റ്സും നമുക്ക് എക്കണോമിക്കലി യൂസ്ഫുൾ ആണ്. ഉദാഹരണമായി പൾസസ്, നാം ഉപയോഗിക്കുന്ന പയർവർഗ്ഗങ്ങളെല്ലാം ഈ വിഭാഗത്തിൽപ്പെടുന്ന ചെടികളാണ്. എക്സാമ്പിൾ ചിലത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാം, ആർഹാർ, സെം, മൂങ്ക് അഥവാ ഉഴുന്ന്, സോയാബീൻ തുടങ്ങിയവ. ചില എണ്ണകളും ചില മെമ്പേഴ്സിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. എക്സാമ്പിൾ സോയാബീൻ, ഗ്രൗണ്ട്നട്ട് അഥവാ നിലക്കടല. ഡൈ അഥവാ ചായം, ഇൻഡിഗോ ഫെറ എന്ന് പറയുന്ന ഒരു ഫാബേസിയ മെമ്പറിൽ നിന്നാണ് ഇൻഡിഗോ എന്ന നീല ഡൈ നമുക്ക് കിട്ടുന്നത്. ഫാബേസിയ ഫാമിലിയിൽപ്പെട്ട സൺഹംബ് എന്ന ചെടിയുടെ നാരുകൾ അഥവാ ഫൈബറുകൾ വിവിധ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. കാലിത്തീറ്റയായി ഉപയോഗിക്കുന്ന ഫാബേസിയ മെമ്പേഴ്സ് ആണ് സെസ്ബാനിയ, ട്രൈഫോളിയം തുടങ്ങിയവ. ലുപ്പിൻ, സ്വീറ്റ് പീ തുടങ്ങിയ ചെടികളുടെ ഫ്ലവേഴ്സ് ഓർണമെന്റൽ അഥവാ അലങ്കാര ജോലികൾക്കായി ഉപയോഗിക്കുന്നു. ഒരു മെഡിസിനൽ പ്ലാന്റായ മുലിയാത്തിയും ഈ ഫാമിലിയിലാണ് പെടുന്നത്. അടുത്തതായി നമുക്ക് പഠിക്കുന്നതിനുള്ള ഫാമിലിയാണ് സോളനേസിയ ഫാമിലി അഥവാ പൊട്ടേറ്റോ ഫാമിലി. ഈ പ്ലാന്റ്സിന്റെ വെജിറ്റേറ്റീവ് സ്ട്രക്ചേഴ്സ് നമുക്ക് നോക്കാം. ഇവരിൽ അധികവും ഹെർബേഷ്യസ് പ്ലാന്റ്സ് ആണ്, അധികം ബലമില്ലാത്ത സ്റ്റെമ്മാണ് ഇവർക്കുള്ളത്. പൊട്ടറ്റോ എന്ന് പറയുന്ന നമുക്ക് പരിചയമുള്ള ആ ട്യൂബർ, അത് ഈ ഗ്രൂപ്പിലുള്ള സോളാനം ട്യൂബറോസം എന്ന് പറയുന്ന ഒരു പ്ലാന്റിന്റെ പ്രൊഡക്റ്റാണ്. ലീവ്സ് സിമ്പിളാണ്, റെറ്റിക്കുലേറ്റ് വിനേഷനാണ് ലീഫിന് ഉള്ളത്. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരിക്കുന്ന സോളനേസിയ ഫാമിലിയുടെ ഇല്ലുസ്ട്രേഷൻസ് ആണ് ഇത്. കാലിക്സ്, കൊറോള, ആൻഡ്രിഷ്യം, ഗൈനീഷ്യം അതുപോലെ ഫ്ലോറൽ ഡയഗ്രം എല്ലാം കൊടുത്തിട്ടുണ്ട്. വളരെ സൂക്ഷ്മതയോടെ ഇതെല്ലാം പരിശോധിച്ച് പഠിക്കേണ്ടതാണ്. ഈ ഫാമിലിയുടെ ഫ്ലോറൽ ക്യാരക്ടേഴ്സ് പരിശോധിച്ചാൽ ഇതിലെ ഇൻഫ്ലോറസൻസ്
സോളിറ്ററി ഓർ സൈമോസ് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സൊളാനം അഥവാ പൊട്ടറ്റോ പ്ലാന്റിന്റെ ഇൻഫ്ലോറസൻസ് സൈമോസ് ആണ്. കൂടാതെ ഫ്ലവേഴ്സ് ബൈസെക്ഷൽ ആണ്, അതുപോലെ റേഡിയലി സിമെട്രിക് ആണ്. അത് അതുകൊണ്ടാണ് ആക്ടിനോമോർഫിക് എന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഫാമിലിയുടെ കാലിക്സ് 5 സെപ്പൽസ് ചേർന്നതാണ്. ഗാമോസെപ്പലസ് അഥവാ ഫ്യൂസ്ഡ് ആണ്, പെർസിസ്റ്റന്റ് ആണ്. പെർസിസ്റ്റന്റ് എന്ന വാക്കിന്റെ അർത്ഥം നിലനിൽക്കുന്നതെന്നാണ്. നിങ്ങൾക്കറിയാം ഈ ഗ്രൂപ്പിൽപ്പെടുന്ന ഒരു മെമ്പറാണ് വഴുതന അഥവാ ബ്രിഞ്ചോൾ. ഇതിന്റെ കാലിക്സ് ആ ഫ്രൂട്ടിൽ തന്നെ നിലനിൽക്കുന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും. വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണ് കാലിക്സിന് ഉള്ളത്. ഇനി കൊറോള പരിശോധിച്ചാൽ പെറ്റൽസ് 5 ആണ്, ഗാമോ പെറ്റൽസ് ആണ്. അതായത് കാലിക്സിനെ പോലെ തന്നെ ഫ്യൂസ്ഡ് ആണ് കൊറോളയും വാൽവേറ്റ് ഈസ്റ്റിവേഷൻ ആണെന്ന് നിങ്ങൾക്ക് കാണാം. ഇനി ആൻഡ്രീഷ്യം പരിശോധിക്കുകയാണെങ്കിൽ സ്റ്റേമൻസ് 5 എന്നെഴുതിയിരിക്കുന്നു. 5 സ്റ്റേമൻസ് ഉണ്ട്, എപ്പി പെറ്റലസ് ആണ്. അതായത് സ്റ്റേമൻസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് പെറ്റൽസിന്റെ മുകളിൽ നിന്നാണ്. ഗൈനീഷ്യമാണെങ്കിൽ ബൈകാർപ്പല്ലറി, അതായത് രണ്ട് അറകളുള്ള ഒരു ഓവറി ആയിരിക്കും ഉള്ളത്. സിങ്കാർപ്പസ്, ആ രണ്ട് ഓറുകളും ഒട്ടിച്ചേർന്നാണ് ഇരിക്കുന്നത്. ഓവറി സുപ്പീരിയർ ആണ്, ബൈലോക്കുലർ ആണ്. അതായത് രണ്ട് അറകൾ കാണാൻ സാധിക്കും. നിങ്ങൾ തക്കാളി കണ്ടിട്ടുണ്ടാവും, തക്കാളി മുറിച്ചു നോക്കിയാൽ രണ്ട് അറകൾ കാണാം. തക്കാളി ഒരു സോളനേസിയ മെമ്പർ ആണ്. പ്ലാസന്റ സോളൻ, നിങ്ങൾക്ക് ആ ചിത്രം നോക്കിയാൽ കാണാം, ആ പാർട്ടിഷൻ, രണ്ട് അറകളുടെയും പാർട്ടിഷൻ അവിടെ വീർത്തിരിക്കുന്നത് കാണാം. അതാണ് സോളൻ പ്ലാസന്റ. ഓവ്യൂൾസ് ധാരാളമായി കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഫ്രൂട്ട്സിൽ ധാരാളം സീഡ്സ് കാണാം. ഫ്രൂട്ട്സ് മിക്കവാറും ബെറി അല്ലെങ്കിൽ ക്യാപ്സ്യൂൾ ആയിരിക്കും. ബെറി വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഫ്രൂട്ടാണ് ടൊമാറ്റോ എന്ന് പറയുന്നത്. അതുപോലെ ബ്ലൂബെറി, ക്രാൻബെറി എല്ലാം അതിനകത്ത് പെടുന്നതാണ്. അതിൽപ്പെടുന്ന മറ്റൊരു ഫ്രൂട്ടിന്റെ ടൈപ്പാണ് ക്യാപ്സ്യൂൾ. അത് മുളക് ചെടികളിൽ, മുളക് എന്ന് പറയുന്നത് ഒരു ക്യാപ്സ്യൂൾ വിഭാഗത്തിൽപ്പെടുന്ന ഫ്രൂട്ടാണ്. സീഡ്സ് ധാരാളമായിട്ടുണ്ട്, എല്ലാ സീഡ്സും എൻഡോസ്പേമസ് ആണ്. ഫ്ലോറൽ ഫോർമുല പരിശോധിച്ചാൽ അതിൽ ആദ്യം ആക്ടിനോമോർഫിക്കിന്റെ സിമ്പിൾ കാണാം, അതുപോലെ ബൈസെക്ഷുവലിന്റെ സിമ്പിൾ ഉണ്ട്. അത് കഴിഞ്ഞാൽ കെ, അതായത് കാലിക്സ്. 5 സെപ്പൽസ് ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്, ഗാമോസെപ്പലസ് ആണ്. കൊറോള 5 പെറ്റൽസ് ഉണ്ട്, ഫ്യൂസ്ഡ് ആണ്, ഗാമോ പെറ്റൽസ് ആണ്. ആൻഡ്രീഷ്യം 5 5 സ്റ്റേമൻസിനെ സൂചിപ്പിക്കുന്നു. കൊറോളയ്ക്കും ആൻഡ്രീഷ്യസിനിടയിൽ ഒരു ബ്രിഡ്ജ് കൊടുത്തിട്ടുണ്ട്, ഒരു ആർക്ക് കൊടുത്തിട്ടുണ്ട്. അത് എപ്പി പെറ്റലസ് കണ്ടീഷനെ സൂചിപ്പിക്കുന്നു. അതുപോലെ ഗൈനീഷ്യം 2 ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, അതായത് 2 കാർപ്പല്ലറിയാണ്, ബൈകാർപ്പല്ലറിയാണ്. അത് ഫ്യൂസ്ഡ് ആണ്, സിങ്കാർപ്പസ് ആണ് സൂചിപ്പിക്കാനാണ് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നത്. അതുപോലെ ജിയുടെ താഴെയാണ് വരയിട്ടിരിക്കുന്നത്, അതിനർത്ഥം ഓവറി സുപ്പീരിയർ ആണെന്നാണ്. എക്കണോമിക്കലി യൂസ്ഫുൾ ആയ ചില മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ഭക്ഷണമായി നാം ടൊമാറ്റോയും ബ്രിഞ്ചോളും പൊട്ടറ്റോ എല്ലാം സർവ്വസാധാരണമായി ഉപയോഗിക്കാറുണ്ട്. മുളക് നമ്മുടെ ഭക്ഷണത്തിലെ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സ്പൈസാണ്. മെഡിസിനായി ഉപയോഗിക്കുന്ന രണ്ട് ചെടികളാണ് ബെല്ലഡോണ, അശ്വഗന്ധ. ബെല്ലഡോണ ജലദോഷ സംബന്ധമായ അസുഖങ്ങൾക്കും അശ്വഗന്ധ ആഫ്രോഡിസിക് മെഡിസിൻസായും ഉപയോഗിക്കാറുണ്ട്. പുകയ്ക്കാനായി ടൊബാക്കോ, അതായത് പുകയില എന്ന് പറയുന്ന ചെടി സോളനേസിയ മെമ്പറാണ്. അതാണ് ഫ്യൂമിഗേറ്ററി എന്നെഴുതിയിരിക്കുന്നത്. പെറ്റൂണിയ എന്ന ഒരു മെമ്പർ വളരെ മനോഹരമായ പൂക്കളുള്ളതാണ്, അത് അലങ്കാര ജോലികൾക്കായി ഉപയോഗിക്കുന്നു. അടുത്തതായി വരുന്ന ഫാമിലിയാണ് ലിലിയേസിയ ഫാമിലി അഥവാ ലില്ലി ഫാമിലി. ഇത് ഒരു മോണോക്കോട്ട് വിഭാഗത്തിൽപ്പെടുന്ന പ്ലാന്റാണ്. ലിലിയേസിയയുടെ വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് പരിശോധിക്കാം. ഇവയെല്ലാം പെർണിയൽ ഹെർബ്സ് ആണ്, അതായത് വീക്ക് സ്റ്റെംഡ് പ്ലാന്റ്സ് ആണ്. ചെടിയുടെ ഭൂമിക്കടിയിലുള്ള ഭാഗത്ത് ബൾബ്, കോം, റൈസോം തുടങ്ങിയ സ്ട്രക്ചേഴ്സ് കാണാൻ സാധിക്കും. ബൾബ് എന്നാൽ ഉള്ളി പോലെയുള്ള ഭാഗം, അല്ലെങ്കിൽ കോം, റൈസോം തുടങ്ങിയ കിഴങ്ങ് പോലെയുള്ള ഭാഗങ്ങൾ കാണാൻ സാധിക്കും. ഇവയുടെ ലീവ്സ് ബേസലാണ്, അതായത് അടിയിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. അതുപോലെ ഓൾട്ടർനേറ്റ് ആണ്, ലീനിയർ ആണ്. മോണോക്കോട്ട് പ്ലാന്റ് ആയതുകൊണ്ട് ഇമ്പോർട്ടന്റ്ലി പാരലൽ റിലേഷൻ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവയുടെ ഇൻഫ്ലോറസൻസുകൾ സോളനേസിയ ഫാമിലിയെ പോലെ തന്നെ സോളിറ്ററി അല്ലെങ്കിൽ സൈമോസ് ആയിരിക്കും. പല ചെടികളിലും അംബല്ലേറ്റ് ക്ലസ്റ്റേഴ്സും കാണാൻ സാധിക്കും. അതിന്റെ ചിത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതുപോലെയുള്ള ക്ലസ്റ്റർ ആയിട്ട് പല മെമ്പേഴ്സിലും പൂക്കൾ കാണാറുണ്ട്. ഓരോ ഫ്ലവറും ബൈസെക്ഷൽ ആണ്, കൂടാതെ റേഡിയലി സിമെട്രിക് അഥവാ ആക്ടിനോമോർഫിക്കും ആണ്. ലിലിയേസിയ ഫാമിലി ഒരു മോണോക്കോട്ട് മെമ്പർ ആയതുകൊണ്ട് ഇതിൽ കാലിക്സോ കൊറോളയോ ഉണ്ടായിരിക്കില്ല. അതിനു പകരം പെരിയന്ത് എന്ന് പറയുന്ന ഒരു കോമണായ ഒരു സ്ട്രക്ചറാണ് ഉണ്ടായിരിക്കുന്നത്. പെരിയന്ത് നിർമ്മിച്ചിരിക്കുന്നത് ടെപ്പൽസ് കൊണ്ടാണ്. 6 ടെപ്പൽസ് ഈ ഫ്ലവറിൽ ഉണ്ടായിരിക്കും. 3 എണ്ണത്തിന്റെ ഒരു വേളും അതിനു പുറമേയായി മറ്റൊരു 3 എണ്ണത്തിന്റെ മറ്റൊരു വേളും ഉണ്ടായിരിക്കും. ഈ രണ്ട് വേളിലും ഉള്ള ടെപ്പൽസ് യുണൈറ്റ് ചെയ്ത് ഒരു ട്യൂബ് പോലെ ഇരിക്കുന്നു. വാൽവേറ്റ് ഈസ്റ്റിവേഷനാണ് ഇവയ്ക്ക് ഉള്ളത്. ആൻഡ്രീഷ്യത്തിൽ
ആറ് സ്റ്റേമെൻസ് ആണ് ഉള്ളത്. പെരിയന്തിനെ പോലെ തന്നെ 3+3 അറേഞ്ച്മെൻ്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഔട്ട്സൈഡായി മൂന്നെണ്ണത്തിൻ്റെ ഒരു വേളും അതിനുള്ളിലായി മറ്റൊരു മൂന്നെണ്ണത്തിൻ്റെ ഒരു വേളും കാണാൻ സാധിക്കും. സ്റ്റേമെൻസ് എല്ലാം എപ്പി ടെപ്പലസ് ആണ്. ദാറ്റ് മീൻസ് സ്റ്റേമെൻസ് ഒറിജിനേറ്റ് ചെയ്തിരിക്കുന്നത് ടെപ്പൽസിൻ്റെ മുകളിൽ നിന്നാണ്. ഗൈനീഷ്യം ട്രൈ കാർപ്പലറി അഥവാ മൂന്ന് കാർപ്പൽസ് ചേർന്നാണ് ഉണ്ടായിരിക്കുന്നത്. സിങ്കാർപ്പസ് ആണ്, അതായത് ഈ മൂന്ന് കാർപ്പൽസും യുണൈറ്റ് ചെയ്തിരിക്കുന്നു. ഓവർ സുപ്പീരിയർ ആണ്, ട്രൈ ലോക്കുലർ ആണ്. നിങ്ങൾക്ക് കാണാം മൂന്ന് അറകൾ അതിനുണ്ട്. ആക്സൈൽ പ്ലാസന്റേഷൻ അതായത് ഓവറിയുടെ ആക്സിലിനോട് ചേർന്നാണ് ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതാണ് ആക്സൈൽ പ്ലാസന്റേഷൻ. സോളനേസിയ ഫാമിലിയെ പോലെ തന്നെ ഫ്രൂട്ട്സ് കാപ്സ്യൂളോ ബെറിയോ ആയിരിക്കും. സീഡ്സ് എൻഡോസ്പേമസ് ആണ്. ഫ്ലോറൽ ഫോർമുല ശ്രദ്ധിക്കുക, ബി ആർ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു മോണോക്കോട്ട് ഫാമിലികളുടെ ഒരു പ്രത്യേകതയാണ് ബ്രാക്ട് ഉണ്ടായിരിക്കും, ആക്ടിനോമോർഫിക് ആണ്, ബൈസെക്ഷൽ ആണ്. പി എന്ന് മാത്രം ഇട്ടിരിക്കുന്നു, കാലിക്സ് കൊറോള ഇല്ല. പി സൂചിപ്പിക്കുന്നത് പെരിയന്താണ്. അവിടെ മൂന്ന് ടെപ്പൽസ് പ്ലസ് മൂന്ന് ടെപ്പൽസ് അത് ബ്രാക്കറ്റ് ഇട്ടിരിക്കുന്നു, അത് ഫ്യൂസ്ഡ് ആയാണ് കാണുന്നത്. ആൻട്രീഷ്യം മൂന്ന് സ്റ്റേമെൻസ് പ്ലസ് മൂന്ന് സ്റ്റേമെൻസ് അതാണ് 3+3. പെരിയന്തും ആൻട്രീഷ്യം തമ്മിൽ ഒരു ബ്രിഡ്ജ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് മീൻസ് അത് എപ്പി ടെപ്പലസ് ആണെന്ന് ഉള്ളതാണ്. ഗൈനീഷ്യം ഓവറി സുപ്പീരിയർ ആണ്, അതുകൊണ്ട് ജിയുടെ അടിയിൽ വരെ ഇട്ടിരിക്കുന്നു. ബ്രാക്കറ്റിൽ 3 ഇട്ടിരിക്കുന്നതിനർത്ഥം മൂന്ന് കാർപ്പൽസ് ഉണ്ട്, അത് ഫ്യൂസ്ഡ് ആയെന്ന് സൂചിപ്പിക്കാൻ അത് മൂന്ന് ബ്രാക്കറ്റിലിട്ടിരിക്കുന്നു. ഇത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഡയഗ്രാമാണ്, ഇത് സസൂക്ഷ്മം പരിശോധിക്കുക, പഠിക്കുക. ചില എക്കണോമിക് ഇമ്പോർട്ടൻറ്റ് മെമ്പേഴ്സിനെ പരിചയപ്പെടാം. ലില്ലി പ്ലാന്റ്സിൻ്റെ ഫ്ലവേഴ്സ് എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആണ്. ടുലിപ്പ് ഗ്ലോറിയോസ എന്ന് പറയുന്നത് രണ്ട് മെമ്പേഴ്സ് മാത്രമേ ഉള്ളൂ. എല്ലാ പ്ലാന്റ്സിൻ്റെയും ഫ്ലവേഴ്സ് വളരെ മനോഹരമായിരിക്കും. അലോവെര എന്ന് പറയുന്ന വളരെ കോമൺ ആയി നാം ഉപയോഗിക്കുന്ന മെഡിസിനൽ പ്ലാന്റ് ലിലിയേസിയയിൽ പെടുന്നതാണ്. ആസ്പരാഗസ് എന്ന് പറയുന്ന വളരെ എക്സ്പെൻസീവായ ഫുഡ്, പിന്നെ നമ്മുടെ കോമൺ ഉള്ളി, സവാള, ഇതെല്ലാം വെജിറ്റബിളായി നാം ഉപയോഗിക്കുന്നതാണ്. കോൾക്കിസിൻ എന്ന് പറയുന്ന ഒരു സൈറ്റോളജിക്കൽ മെഡിസിൻ, അതായത് സൈറ്റോളജിക്കൽ സ്റ്റഡീസിന് സെൽ ഡിവിഷൻ മെറ്റാഫേസിൽ അറസ്റ്റ് ചെയ്ത് നിർത്താൻ ഉപയോഗിക്കുന്ന കോൾക്കിസിൻ കിട്ടുന്ന ഒരു ചെടി കോൾക്കിക്കം ഓട്ടംനെയിൽ എന്ന് പറയുന്ന പ്ലാന്റാണ്. ആ പ്ലാന്റും ലിലിയേസിയയിൽ പെടുന്നു. അടുത്തതായി നമുക്ക് ഈ മൂന്ന് ഫാമിലിയുടെയും ഫ്ലോറൽ ക്യാരക്ടേഴ്സ് സൈഡ് ബൈ സൈഡ് കമ്പയർ ചെയ്ത് പഠിക്കാം. ആദ്യമായി കോമൺ നെയിം, ഫാബേസിയയുടെ കോമൺ നെയിം പി ഫാമിലി, സോളനേസിയയുടെ പൊട്ടറ്റോ ഫാമിലി, ലിലിയേസിയയുടെ ലില്ലി ഫാമിലി. വെജിറ്റേറ്റീവ് ക്യാരക്ടേഴ്സ് നോക്കുകയാണെങ്കിൽ ഫാബേസിയയുടെ പ്രധാന വെജിറ്റേറ്റീവ് ക്യാരക്ടറാണ് റൂട്ട് നോഡ്യൂൾസ് ഉണ്ടായിരിക്കുക എന്നുള്ളത്, അതുപോലെ പൾവൈനേറ്റ് ലീഫ് ബേസ് ഉണ്ടാകുക എന്നുള്ളത്. റെറ്റിക്കുലേറ്റ് വിനേഷൻ അതിലുണ്ട്. പൊട്ടറ്റോ ഫാമിലി നോക്കുകയാണെങ്കിൽ അണ്ടർഗ്രൗണ്ടിൽ പൊട്ടറ്റോ ഉണ്ടാകുന്നുണ്ട്, അത് സോളാനം ട്യൂബറോസം എന്ന് പറയുന്ന പൊട്ടറ്റോ ചെടിക്ക് മാത്രമാണ്. ലിലി ഫാമിലിയുടെ പ്രത്യേകത അത് ഹെർബുകളാണ് അധികവും. അണ്ടർഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ അവിടെ ബൾബ്, കോമർ, ഐസോംസ് ഒക്കെ ഉണ്ടാവും. ഇനി അതിന്റെ ലീഫിൽ പാരലൽ വിനേഷനാണ് ഉള്ളത്, കാരണം അതൊരു മോണോക്കോട്ട് പ്ലാന്റ് ആണ്, അതുകൊണ്ടാണ്. ഇനി ഇൻഫ്ലോറസൻസ് നോക്കുകയാണെങ്കിൽ ഫാബേസിയ പ്ലാന്റിനാണെങ്കിൽ ഫാമിലിക്കാണെങ്കിൽ റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. സോളനേസിയക്കാണെങ്കിൽ സോളിറ്ററി അല്ലെങ്കിൽ സൈമോസ് ആയിരിക്കും. ലിലിയേസിയക്കാണെങ്കിൽ സോളിറ്ററി ഓർ സൈമോസ് ആണ്, പക്ഷേ അമ്പല്ലേറ്റ് ക്ലസ്റ്റേഴ്സും അവിടെ കാണാൻ നമുക്ക് സാധിക്കും. ഇനി ഫ്ലവേഴ്സ് നോക്കുകയാണെങ്കിൽ ഫാബേസിയയ്ക്ക് ബൈസെക്ഷൽ സൈഗമോർഫിക് ആണ്, മറ്റ് രണ്ട് മെമ്പേഴ്സിനും ബൈസെക്ഷൽ ആക്ടിനോമോർഫിക് ആണ്. ഇനി കാലിക്സ് നോക്കുകയാണെങ്കിൽ ഇവിടെ സെപ്പൽസ് 5 ആണ്. ഫാബേസിയക്കാണെങ്കിലും സോളനേസിയക്കാണെങ്കിലും സെപ്പൽസ് 5 ആണ്. രണ്ട് കൂട്ടർക്കും ഗ്യാമോ സെപ്പൽസ് ആണ്. ഇനി സോളനേസിയയുടെ ഒരു പ്രത്യേകത അതിൻ്റെ സെപ്പൽസ് പെർസിസ്റ്റന്റ് ആണ്, അതായത് നിലനിൽക്കുന്നതാണ്. വാൽവേറ്റ് ഇസ്റ്റുവേഷൻ രണ്ട് കൂട്ടർക്കും ഉണ്ട്. ഇനി നമ്മൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ലിലിയേസിയയ്ക്ക് നോക്കുകയാണെങ്കിൽ അവിടെ സെപ്പൽസും പെറ്റൽസും ഒന്നുമില്ല, അതിന് പകരം ടെപ്പൽസ് ആണുള്ളത്, പെരിയന്താണുള്ളത്. അത് 3+3 അറേഞ്ച്മെന്റിൽ കാണാനായി സാധിക്കും. ഇനി ഫാബേസിയയുടെ കൊറോള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, 5 എണ്ണമുണ്ട്. പോളിപെറ്റലസ് ആണ്, പാപ്പിലോണേഷ്യസ് ആണ്, വെക്സിലറി ഇസ്റ്റുവേഷൻ ആണ്. ഇനി സോളനേസിയയുടെ ആണെങ്കിൽ പെറ്റൽസ് 5 ആണ്, ഗാമോ പെറ്റലസ് ആണ്, വാൽവേറ്റ് സിറ്റുവേഷൻ ആണ്. ലിലിയേസിയക്കാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ടെപ്പൽസ് മാത്രമേ ഉള്ളൂ, കാലിക്സും കൊറോളയൊന്നും ഇല്ല. ഇനി ആൻഡ്രീഷ്യം ആണെങ്കിൽ ഫാബേസിയക്ക് 10 സ്റ്റേമെൻസ് ഉണ്ട്, ഡയാഡൽഫസ് കണ്ടീഷൻ ആയിട്ടാണ് കാണുന്നത്. സോളനേസിയയിലാണെങ്കിൽ സ്റ്റേമെൻസ് 5 ആണുള്ളത്, അത് എപ്പി പെറ്റലസ് ആണ്. ലിലിയേസിയയിലാണെങ്കിൽ സ്റ്റേമെൻസ് 6 ആണ്, അതും എപ്പി പെറ്റലസ് ആണ്. ഗൈനീഷ്യം ആണെങ്കിലോ ഫാബേസിയയിൽ ഓവർ സുപ്പീരിയർ ആണ്. മോണോ കാർപ്പലറി വെരി ഇമ്പോർട്ടൻറ്റ്,
മോണോ കാർപ്പലറി ആയിട്ടുള്ള ഒരു ഓവറിയാണ്, ഒരു അറ മാത്രമേ ഉള്ളൂ, മാർജിനൽ പ്ലാസന്റേഷനാണ്. സോളനേസിയിലാണെങ്കിൽ അവിടെ ബൈ കാർപ്പലറിയാണ്, അതായത് രണ്ടറയുണ്ട്, ഓവർ സുപ്പീരിയർ ആണ്. അതിന് പ്ലാസന്റ സോളനാണ്, അതായത് വീർത്തതാണ്, ധാരാളം ഓവ്യൂൾസ് ഉണ്ട്. ആക്സൈൽ പ്ലാസന്റേഷൻ ആണ്. ലിലിയസയിൽ നോക്കുകയാണെങ്കിൽ ട്രൈ കാർപ്പലറി, അതായത് 1 2 3 എന്നുള്ള രീതിയിലാണ് മൂന്ന് ഫാമിലിയിൽ വന്നിരിക്കുന്നത്. ലിലിയസയിൽ മൂന്ന് കാർപ്പൽസ് ഉണ്ട്, അത് ഓവർ സുപ്പീരിയർ ആണ് അവിടെയും. പിന്നെ ട്രൈലോക്കുലർ മൂന്നറയുണ്ട്, ഓവ്യൂൾ ആക്സൈൽ പ്ലാസന്റേഷനിലാണുള്ളത്. പ്ലാസന്റേഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഫാബേസിയക്കും മാർജിനലും സോളനേസിയക്കും ലിലിയസിയക്കും ആക്സൈലുമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ ഫാബേസിയക്ക് ലെഗ്യുമിനസ് ഫ്രൂട്ട്സ് ആണ്, ലെഗ്യൂമാണുള്ളത്. അതുപോലെ സോളനേസിയുടെയും ലിലിയസിയുടെയും ഫ്രൂട്ട്സ് നോക്കുകയാണെങ്കിൽ അവിടെ ബെറി ഓർ ക്യാപ്സ്യൂൾ ആയിരിക്കും രണ്ടു കൂട്ടർക്കും. സീഡാണെങ്കിൽ നോൺ എൻഡോസ്പേർമിക് സീഡാണ് ഫാബേസിയക്കുള്ളത്, മറ്റു രണ്ട് മെമ്പേഴ്സിനും എൻഡോസ്പേർമസ് സീഡ്സ് ആണുള്ളത്. ഇനി ഫ്ലോറൽ ഫോർമുല അവിടെ എഴുതിയിരിക്കുന്നത്, നിങ്ങൾ ശ്രദ്ധാപൂർവം അത് എഴുതി പഠിക്കേണ്ടതാണ്.